വിസ്മയാനൂസ് 50 നോട്ട് ഔട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വെഡിംഗ് ഡിസൈനർ സ്റ്റുഡിയോ നൗ അറ്റ് എം ജി റോഡ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ വിഷൻ കറക്ഷൻ ദേവി ഐ ഹോസ്പിറ്റൽ. നമസ്കാരം, വിസ്മയ ന്യൂസ് 50 നോട്ട് ഔട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയാർ ഇരട്ടക്കൊലക്കേസിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനെയും പ്രതി ചേർത്തു. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത 14 പേർക്ക് പുറമെ 10 പേരെ കൂടി കേസിൽ പ്രതി ചേർത്തെന്ന് സി ബി ഐ കോടതിയിൽ അറിയിച്ചു. 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും മറ്റുള്ളവരുടെ അറസ്റ്റ് ആവശ്യമില്ല എന്നും സി ബി ഐ അറിയിച്ചു. പെരിയാർ ഇരട്ടക്കൊലക്കേസിൽ ശരിയായ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ. പലതവണ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നതാണ്. നീതി കിട്ടുമെന്ന് കരുതി തന്നെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയതെന്നും കൃപേഷിന്റെ പിതാവ്. പാതയോരങ്ങളിലെ കൊടിമരങ്ങൾ നിയമവിരുദ്ധമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. എല്ലാ പാർട്ടികളുടെയും സമവായത്തോടെ കൊടിമരം നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വരികയാണെന്നും സർക്കാർ അറിയിച്ചു. സഹകരണ സംഘങ്ങൾക്കെതിരെ ആർ ബി ഐ പുറത്തിറക്കിയ പത്രപരസ്യം പരിഭ്രാന്തി സൃഷ്ടിക്കാനാണെന്ന് സഹകരണ വകുപ്പ്. ആർ ബി ഐ പരാമർശങ്ങൾ സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്നും വിമർശനമുണ്ട്. കേന്ദ്രത്തിന്റെ നിക്ഷേപ ഗ്യാരണ്ടിയിൽ സഹകരണ സംഘങ്ങളില്ല എന്നും സഹകരണ സംഘം നിക്ഷേപത്തിന് ഗ്യാരണ്ടിക്കായി കേരളത്തിൽ നിയമമുണ്ടെന്നും സഹകരണ വകുപ്പ് വ്യക്തമാക്കി. കണ്ണൂർ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന കുടുംബം. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച മരിച്ച അശ്വന്തിന്റെ അച്ഛൻ എടക്കാട് പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്ത് മദ്യവില ഉയരും. മദ്യത്തിന് വില 250 മുതൽ 400 വരെയാകും കൂട്ടുക. വിദേശ മദ്യത്തിന് 750 രൂപ വരെ കൂട്ടാൻ സാധ്യത. ബിയറിന് 50 മുതൽ 75 രൂപ വരെ കൂടിയേക്കും. പീഡനക്കേസ് ചുമത്തപ്പെട്ട രണ്ടാനച്ഛനൊപ്പം 6 വയസ്സുകാരി മകളെയും അമ്മയെയും എത്തിച്ച പോലീസ് ക്രൂരതയ്ക്കെതിരെ ഡി ജി പിയുടെ ഇടപെടൽ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മലയൻകിഴ സി ഐ സൈജുവിനെ റൂറൽ എസ് പി വിളിപ്പിച്ചു. വീഴ്ചയിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും വൻ സ്വർണ്ണവേട്ട. രണ്ടു പേരിൽ നിന്നായി 90 ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശികളായ ഷാഫറുള്ള, സലീഖ് എന്നിവരാണ് സംഭവത്തിൽ പിടിയിലായത്. മോൺസൺ മാവുങ്കൽ കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവർ അജി പോലീസ് പീഡനത്തിനെതിരെ നൽകിയ കേസ് തീർപ്പാക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ ഹൈക്കോടതി രൂക്ഷ വിമർശനത്തോടെ തള്ളി. തിരുവനന്തപുരം കാരക്കോണത്ത് യുവതിക്ക് സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ മർദ്ദനവും മാനസിക പീഡനവും എന്ന പരാതി. വെണ്ണിയൂർ സ്വദേശി അഖിലിന്റെയും ബന്ധുക്കളുടെയും പേരിൽ പരാതി കൊടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം വിഴിഞ്ഞം പോലീസ് കേസെടുത്തു. ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച് കൂടുതൽ ഇളവുകൾ 2 ദിവസത്തിനകം ഉണ്ടാകാൻ സാധ്യത. നീലിമല വഴിയുള്ള യാത്ര, പമ്പാസ്നാനം എന്നിവ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരുന്നു. ഇളവുകൾ അനുവദിക്കുന്നതിന് മുന്നോടിയായി റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തും നീലിമലയിലും പരിശോധനകൾ നടത്തി. സംസ്ഥാനത്ത് കോവിഡ് മരണ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നൽകിയ അപ്പീലുകളിലും അപേക്ഷകളിലും സമയപരിധി കഴിഞ്ഞിട്ടും തീരുമാനമാകാതെ നീളുന്നു. ആശുപത്രികളിൽ നിന്ന് രേഖകൾ ലഭിക്കുന്നത് വൈകുന്നതാണ് കാരണമെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോൾ ജീവനക്കാരുടെ കുറവാണ് മെഡിക്കൽ കോളേജുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പാതയോരങ്ങളിലെ അനധികൃത കൊടിമരങ്ങൾ മാറ്റാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ എടുത്ത നടപടികൾ അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മലപ്പുറം വഴിക്കടവിൽ സ്ത്രീയുടെ കുളിമുറി ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി മൊബൈൽ ഫോണിൽ സൂക്ഷിച്ച യുവാവ് പിടിയിലായി. പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കൂടുതൽ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. മാമങ്കര സ്വദേശി കോർണകത്ത സൈഫുദ്ദീനാണ് പിടിയിലായത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്ന തമിഴ്നാട് നടപടിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. രാത്രികാലങ്ങളിൽ അറിയിപ്പില്ലാതെ ജലം തുറന്നുവിടുന്നത് ഒരു കാരണവശാലും സർക്കാരിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്തതാണ്. വിഷയം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെടും. ഇനി ജില്ലാ വാർത്തകളിലേക്ക്. ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാരിക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ബോധം കെടുത്തിയ ശേഷം കവർച്ച നടത്തിയ പാൻട്രി ജീവനക്കാരൻ അറസ്റ്റിലായി. പാൻട്രി ജീവനക്കാരനായ പശ്ചിമബംഗാൾ സ്വദേശി തൗസിഫിനെയാണ് തിരുവനന്തപുരം റെയിൽവേ പോലീസ് പിടികൂടിയത്. ഇടിമിന്നലിൽ ക്ഷേത്രത്തിന്റെ തിടപ്പള്ളി തകർന്നു. പുല്ലയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ സ്ഥിതി ചെയ്യുന്ന തിടപ്പള്ളിയുടെ മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് ഇടിമിന്നലേറ്റ് തകർന്നത്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ കാറിടിച്ച 4 വയസ്സുകാരൻ മരിച്ചു. മലയൻകീഴ കൊല്ലോട് വാർഡിൽ അന്തിയൂർ കോണത്ത സ്കൂളിന് സമീപം
രഞ്ജിത് ഭവനിൽ രാജീവിന്റെയും ലക്ഷ്മിയുടെയും മകനായ കാർത്തിക്കാണ് മരിച്ചത്. കോവളം ആവാടുതുറയിൽ കഞ്ചാവും ചാരായവും വിൽപ്പന നടത്തിയ രണ്ടുപേരെ പോലീസ് പിടികൂടി. ആവാടുതുറ പാലസ് ജംഗ്ഷന് സമീപം തുണ്ടുവിളയിൽ രതിൻ, ശ്രീകണ്ഠേശ്വരം സ്വദേശി ശോഭ എന്നിവരെയാണ് നർക്കോട്ടിക് സെൽ ടീമിന്റെ സഹായത്തോടെ പൂന്തുറ പോലീസ് പിടികൂടിയത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 19 മാസം മുൻപ് നിർത്തിവച്ച അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ബുധനാഴ്ച പുനരാരംഭിച്ചു. സംസ്ഥാന അതിർത്തിയായ ഇഞ്ചിവിളയിൽ അവസാനിപ്പിച്ചിരുന്ന KSRTC സർവീസുകളും കളിയിക്ക വിളയിലേക്ക് നീട്ടി. ആറ്റിങ്ങലിൽ 11 വയസ്സുകാരനെ 3 വർഷമായി 11 പേർ ചേർന്ന പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. കുട്ടിയുടെ അമ്മയുടെ നഗ്ന ചിത്രങ്ങളെടുക്കാൻ സ്മാർട്ട് ഫോണും കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. സംഭവം വിവാദമായതിനെ തുടർന്ന് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികൾ ഒളിവിലാണ്. മണമ്പൂർ പഞ്ചായത്തിലെ 3 റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 75 ലക്ഷം രൂപ അനുവദിച്ചതായി OS അംബിക MLA അറിയിച്ചു. മണമ്പൂർ നീർവിള UP സ്കൂളിന് മുന്നിലെ വെള്ളക്കെട്ട ഒഴിവാക്കാനാണ് 25 ലക്ഷം രൂപ അനുവദിച്ചത്. വാമനപുരം കളമച്ചലിൽ പുതിയ മാവേലി സൂപ്പർ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ചു. പോത്തൻകോടിന്റെ ഹൃദയം കവർന്ന രാജകുമാരി വെഡിംഗ് സെന്റർ 19ാം വാർഷികാഘോഷ നിറവിൽ. വാർഷികാഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് TR അനിൽകുമാർ നിർവഹിച്ചു. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടേഴ്സും രാജകുമാരി സഹപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. December 2 മുതൽ 8 വരെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷരാവുകൾക്ക് ഇന്ന് തുടക്കമായി. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 9765 കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ഇന്ത്യയിൽ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികളുടെ എണ്ണം 3.45 കോടിയായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 477 മരണങ്ങൾ കൂടി കൊറോണ മൂലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡിനെതിരെ കോവിഷീൽഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകുന്നതിന് നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്രഗ്സ് റെഗുലേറ്ററുടെ അനുമതി തേടി. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഇന്ത്യയിൽ ബൂസ്റ്റർ ഡോസിന് അനുമതി തേടുന്ന ആദ്യ കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ദില്ലിയിലെ വായുമലിനീകരണത്തിൽ കേന്ദ്രത്തിന് അന്ത്യശാസനം നൽകി സുപ്രീംകോടതി. 24 മണിക്കൂറിനുള്ളിൽ കേന്ദ്രം നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സുപ്രീംകോടതി നേരിട്ട് തീരുമാനമെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് NV രമണ പറഞ്ഞു. വിനോദസഞ്ചാരികളെ മാടി വിളിച്ച ജമ്മുകശ്മീർ. കഴിഞ്ഞ മാസം റെക്കോർഡ് വിനോദസഞ്ചാരികളാണ് കശ്മീർ സന്ദർശിക്കാൻ എത്തിയത്. കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് ജമ്മുകശ്മീർ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡിടുന്നത്. ലക്ഷദ്വീപിൽ കിസാൻ മോർച്ച സംഘടിപ്പിച്ച മത്സ്യ സംരംഭകത്വ ശില്പശാലയിൽ വനിതകളുടെ ആവേശകരമായ പങ്കാളിത്തം. അഗത്തിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപിലെ പ്രധാന ഉപജീവന മാർഗമായ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിനും സ്ത്രീകൾക്ക് ഉൾപ്പെടെ വരുമാന മാർഗം ഉറപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു കിസാൻ മോർച്ചയുടെ പരിപാടി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്ഥിതി സങ്കീർണമാണെന്നും അതീവ ജാഗ്രത തുടരുമെന്നും പുതിയ നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ പറഞ്ഞു. നാവികസേനയിലെ പഴയ രീതികൾ മാറ്റി ആധുനികവൽക്കരണത്തിന് മുൻഗണന നൽകുമെന്നും R ഹരികുമാർ വ്യക്തമാക്കി. കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനങ്ങളുമായി മുതിർന്ന നേതാവും മുൻ ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയുമായ ഗുലാം നബി ആസാദ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് 300 സീറ്റുകൾ നേടി ഭൂരിപക്ഷം ഉറപ്പിക്കുമെന്ന് കരുതുന്നില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു. ഉത്തർപ്രദേശിൽ കോളേജ് വിദ്യാർത്ഥിക്ക് നേരെ പുള്ളിപ്പുലിയുടെ ആക്രമണം. അലിഹട്ടിലെ ചൌധരി നിഹാൽ സിംഗ് ഇന്റർ കോളേജിലാണ് സംഭവം. രാവിലെ കോളേജിലെത്തിയ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിലുണ്ടായിരുന്ന പുലിയുടെ ആക്രമണം ഏൽക്കുകയായിരുന്നു. പോഷകാഹാര പദ്ധതിക്കായി അനുവദിച്ച തുക വേണ്ട രീതിയിൽ ചെലവാക്കാതെ സംസ്ഥാനങ്ങൾ. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭോപ്പാൽ വാതക ദുരന്തത്തിന് ഇന്ന് 37 വയസ്സ്. 1984 ഡിസംബർ 2 രാത്രി വിഷവാതകം ശ്വസിച്ച ഭോപ്പാലിൽ 10,000-ൽ അധികം ജീവനുകളാണ് പൊലിഞ്ഞത്. 1.5 പതിറ്റാണ്ടിനിപ്പുറം ഭോപ്പാൽ ദുരന്തം സൃഷ്ടിച്ച ദുരന്തങ്ങൾക്ക് ഇപ്പോഴും അറുതിയായിട്ടില്ല. ഗൾഫ് വാർത്തകൾ. സൗദിക്ക് പിന്നാലെ UAE അമേരിക്കയിലും കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. UAE എത്തിയ ആഫ്രിക്കൻ വനിതയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ കണ്ടെത്തിയ സ്ത്രീയെ ഐസൊലേറ്റഡ് ചെയ്തതായും കർശന നിരീക്ഷണം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. സൗദിക്ക് പിന്നാലെ UAE ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. കോവിഡ് വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ UAE ആരോഗ്യമേഖല സുസജ്ജമാണെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
വാക്സിൻ എടുക്കാത്ത ഇന്ത്യക്കാർക്ക് ഓൺ അറൈവലായി ഖത്തറിലേക്ക് വരാൻ അനുമതിയില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം. വാക്സിൻ എടുക്കാത്ത സ്ഥിരം വിസയിൽ വരുന്നവർക്ക് 7 ദിവസം ക്വാറന്റൈനാണ് വേണ്ടത്. ഇതുവരെ 100,000 ബൂസ്റ്റർ ഡോസ് നൽകി കഴിഞ്ഞതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷന് വേണ്ടി ഇസ്ലാമിക മൂല്യങ്ങൾക്കും മാന്യതയ്ക്കും നിരക്കാത്ത ചിത്രങ്ങളും ലോഗോകളും ആശയങ്ങളും ഉപയോഗിക്കുന്നത് കടുത്ത ശിക്ഷാർഹമാണെന്ന് വ്യവസായ മന്ത്രാലയം. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 10,000,000 റിയാൽ വരെ പിഴ ഈടാക്കും. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ അത്യാവശ്യമല്ലാത്ത രാജ്യാന്തര യാത്രകൾ ഒഴിവാക്കാൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം. വിദേശ രാജ്യങ്ങളിലുള്ള കുവൈറ്റ് പൌരന്മാർ ഏതു സാഹചര്യത്തിലും അതാതിടങ്ങളിലെ കുവൈറ്റ് എംബസിയുമായി ബന്ധം പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അന്തർദേശീയ വാർത്തകൾ. 5 മിനിറ്റ് ദൈർഘ്യമുള്ള ദക്ഷിണ കൊറിയൻ സിനിമ കണ്ടുവെന്ന കുറ്റത്തിന് ഉത്തരകൊറിയയിൽ ഒരു കൗമാരക്കാരനെ 14 വർഷം തടവിന് ശിക്ഷിച്ചതായി റിപ്പോർട്ട്. ദി അങ്കിൾ എന്ന ചിത്രമാണ് ആ കുട്ടി കണ്ടത്. അമേരിക്കയിൽ കോവിഡ് വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാലിഫോർണിയയിലെത്തിയ ആൾക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം 2 ഡോസ് വാക്സിനും എടുത്തയാളാണെന്നും നേരിയ ലക്ഷണങ്ങൾ മാത്രമേ നിലവിലുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. 2-ലോക മഹായുദ്ധകാലത്തേതെന്ന കരുതപ്പെടുന്ന ബോംബ് പൊട്ടി ജർമ്മനിയിൽ 4 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കോവിഡ് വകഭേദമായ ഒമിക്രോൺ ഭീതിക്കിടെ വിവിധ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ യാത്രാ വിലക്കിനെതിരെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്. യാത്രാ വിലക്കുകൾ അന്യായമാണെന്നും ഫലപ്രദമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയ്ക്ക് പിന്നാലെ തായ്വാന് പൂർണ്ണ പിന്തുണയുമായി ജപ്പാൻ ചൈനയ്ക്കെതിരെ തുറന്ന പോരിന്. മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ മുന്നറിയിപ്പ് സ്വരം കലർന്ന പ്രസ്താവന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനുള്ള ശക്തമായ മറുപടിയാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി വിനോദ വാർത്തകൾ. ബിഗ് ബജറ്റ് മോഹൻലാൽ ചിത്രം മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററുകളിലെത്തി. പലയിടത്തും കനത്ത മഴയിലും ആവേശത്തിരയിളക്കി മരയ്ക്കാറിന്റെ വരവ് ആരാധകർ ആഘോഷമാക്കി. അർദ്ധരാത്രിയിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാൻ നടൻ മോഹൻലാലും കുടുംബത്തോടൊപ്പം എത്തിയിരുന്നു. 15 മില്യൺ കാഴ്ചക്കാരുമായി ഹൃദയം എന്ന ചിത്രത്തിലെ ദർശന എന്ന ഗാനം. ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ഹേഷാം അബ്ദുൽ വഹാബാണ് ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഹേഷാമിനൊപ്പം ദർശന രാജേന്ദ്രനും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ബിസ്കറ്റ് കിങ് എന്നറിയപ്പെടുന്ന രാജൻ പിള്ളയുടെ ജീവിതം ഹിന്ദിയിൽ വെബ് സീരീസ് ആകുന്നു. പൃഥ്വിരാജാണ് സീരീസിൽ രാജൻ പിള്ളയായി അഭിനയിക്കുക. പൃഥ്വിരാജ് തന്നെയാണ് സീരീസ് സംവിധാനവും ചെയ്യുക എന്നും യൂത്ത്ലൈ ഫിലിംസ് പങ്കുവച്ച ട്വീറ്റിൽ പറയുന്നു. എന്നാൽ പൃഥ്വിയുടെ ഭാഗത്തു നിന്ന വാർത്തയിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കനത്ത മഴയെ തുടർന്ന് ദുരിതത്തിലായ ആന്ധ്രാപ്രദേശിന് സഹായഹസ്തവുമായി ചിരഞ്ജീവിയും രാം ചരണം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുവരും 25 ലക്ഷം രൂപ വീതം സംഭാവന നൽകി. പ്രഭാസ് നായകനായി എത്തുന്ന പുതിയ ചിത്രം രാധേശ്യാമിലെ പുതിയ ഗാനം പുറത്തുവിട്ടു. പൂജ ഹെഡ്കെയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. സ്വർണവില. സംസ്ഥാനത്ത് മാറ്റമില്ലാതെ സ്വർണവില. ഒരു പവൻ സ്വർണത്തിന് 35,680 രൂപയിലായിരുന്നു ഇന്നത്തെ വ്യാപാരം. കഴിഞ്ഞ ദിവസമാണ് സ്വർണവില പവന് 35,680 രൂപയിലെത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ വിസ്മയ ന്യൂസ് .in സന്ദർശിക്കുക. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.